അപ്പോൾ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻസുകളെ കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇനി നമ്മളിന്ന് പഠിക്കുന്നത് തെബുവീബ് മിലഫ്, അതിലെ ഫയൽ ടാബിനെ കുറിച്ചാണ് പഠിക്കുന്നത്. തെബുവീബ് മിലഫ് യതലമ്മനു അൽ അവാമിറ അല്ലത്തി കാനത്ത് തൂജദു ലിംന സിറു ഓഫീസ്. ഫയൽ ടാബിൻ്റെ പ്രത്യേകത, ഫയൽ ടാബ് തബുവി മുലഫ് യത്തലമ്മനു അല്ലാമിർ അല്ലത്തി കാനത്ത് തൂജദു ലിംന സിറു ഓഫീസ്. ഓഫീസ് ബട്ടണിൽ ഉണ്ടായിരുന്ന, സാധാരണ 2007 വെർഷനിൽ ഓഫീസ് ബട്ടണിൽ ഉണ്ടായിരുന്ന കമാൻഡുകളാണ് തബുവി മുലഫിലുള്ളത്. ഒമിനൽ അവാമിർ അൽ അസാസി അല്ലത്തി തൂജദു ഫി തബുവി മുലഫ്. മിലഫ് ടാബിൽ ഇന്ന് ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കമാൻഡ്സ് എന്ന് പറയുന്നത് ഹിയ മാലുമാത്ത്, ഇൻഫർമേഷൻസ്, വജദീദ്, ന്യൂ, ഫത്തഹ്, ഓപ്പൺ, ഹിഫ്ല്, സേവ്, വ ഹിഫ്ല് ബിസ്മി, സേവാസ്, വതിബാഅ, പ്രിൻ്റ്, വ മുഷാറക, ഷെയർ, തസ്ദീർ, എക്സ്പോർട്ട്, യഗുലാക്ക്, ക്ലോസ്, ഹിസാബ്, അക്കൗണ്ട്സ്, ഖിയാറാത്ത് ഓപ്ഷൻസ്. ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലേ, വഖദ് തമ്മൽ ബയാനു തഫ്സീലി അൻ ഹാദിഹിൽ അവാമിരി, ഈ കമാൻഡുകളെ കുറിച്ച്, ഇപ്പം മാലൂമാത്ത് മുതൽ ഖിയാറാത്ത് വരെയുള്ള ഈ കമാൻഡുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്തായിട്ടുണ്ട്, വഖദ് തമ്മൽ ബയാനു തഫ്സീലി, അതിൻ്റെ ഡീറ്റെയിൽഡ് തഫ്സീറുകൾ വിശദീകരണം കഴിഞ്ഞിട്ടുണ്ട്. ഫിദ്ദർസി സാലിസ് മിൻ ഹാദൽ കിതാബി, നമ്മുടെ ഈ പുസ്തകത്തിൻ്റെ തേർഡ് ചാപ്റ്ററിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വഹുന നഹ്തമു ബി ബയാനി ആൻഡ് തസ്ദീരി ഷറാഇഹി വ തിബാഅത്തി ഷറാഇഹി, നമ്മളിവിടെ രണ്ട് കാര്യങ്ങളെ ഇവിടെ കൂടുതൽ പ്രസ് ചെയ്യുന്നുള്ളൂ, അതായത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഒന്ന്, സ്ലൈഡ് ഷോ എങ്ങനെയാണ്, സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ എങ്ങനെ നമുക്ക് പബ്ലിഷ് ചെയ്യാം എന്നുള്ളതാണ്. പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തു വെച്ച വർക്കിനെ നമുക്ക് മൂവി ആക്കിയിട്ടോ അല്ലെങ്കിൽ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ സ്ലൈഡ് ഷോ നേരിട്ട് സ്ലൈഡ് ഷോയിലേക്ക് പോകുന്ന രീതിയിലൊക്കെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ സി ഡിയിലേക്ക് നമുക്കൊരു പാക്കേജായിട്ട് ഇപ്പോൾ സ്ലൈഡ് ഷോനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തസ്ദീർ ഷറാഇയും അത് സ്ലൈഡ് പ്രിൻറ്റിങ്ങും, ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഈ ഒരു തബീബ് മിലഫിൽ നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുള്ളൂ. അവലൻ തസ്ദീറുൽ അറള തഖ്ദീമി, എങ്ങനെയാണ് പബ്ലിഷ് ദി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്, പബ്ലിഷ് ചെയ്യാമെന്നുള്ളതാണ്. ഇത് അത്മംന എഴുതാതൽ അറല് തഖ്ദീമി ബി മുസാഹദത്തിൽ വസായിത്തി ബി ഇദ്രാജ് മിലഫി സൗദി അവിൽ ഫീദിയോ ഔ ഇർത്തിബാ ഔ ഇദ്രാജ് ഇർത്തിബാത്ത് തഷഅബി ബിൽ മലഫാത്ത് അൽ ഉഖ്ര ഔ ബി സഫഹാത്തി വെബ് ഔ ഇജ്റായ് അഅമാലിൻ ബി ഇർത്തിബാത്ത് തഷഅബിയിൻ ഫഅലൈന തസ്ദീറുൽ അറല് തഖ്ദീമി ഇലാ കുർസിൻ ഔ ഇലാ മുജല്ലദിൻ ഫിൽ ഹാസുബ്. എന്താണ് പറഞ്ഞത്? ഇതാ അത്മംന, നമ്മൾ പൂർത്തീകരിച്ചാൽ എഴുതാതൽ അറല് തഖ്ദീമി, സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ബി മുസാഹദത്തിൽ വസായിത്തി, മീഡിയയുടെ സഹായത്തോടെ. മീഡിയകൾ എന്ന് പറഞ്ഞാൽ മൾട്ടിമീഡിയകൾ, മൾട്ടിമീഡിയ, അത് സൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ വീഡിയോ ഉണ്ടാവാം, അതുപോലെ പിക്ചറുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്കുകൾ കൊടുത്തിട്ടുള്ളത് ഉണ്ടാവാം. അപ്പോൾ വ്യത്യസ്ത ഫയലുകളിലേക്ക് ഹൈപ്പർ ലിങ്ക് കൊടുത്തതാവാം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ നമ്മളിതിലേക്ക് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ശബ്ദം ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ ബാക്ക് ഫയൽ വേറൊരു ഫോൾഡറിലാണ് കിടക്കുന്നുണ്ടാവുക അല്ലേ, നമ്മൾ വ്യത്യസ്ത ഫോൾഡറുകളിൽ നിന്നായിരിക്കുമല്ലോ അതൊക്കെ ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഇൻസെർട്ട് ചെയ്തിട്ട് ശബ്ദവും അതുപോലെ വീഡിയോ ഒക്കെ നമ്മൾ ഹൈപ്പർ ലിങ്കൊക്കെ കൊടുത്ത് മൾട്ടിമീഡിയ ഉപയോഗിച്ചും കൂടെ നമ്മളുടെ പ്രസൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ബി ഇദ്രാജി മിലഫ് സൗത്തി, ഒന്നുകിൽ സൗണ്ട് ഫയൽ ഉപയോഗിച്ചിട്ടാവാം, അതിൽ വീഡിയോ വീഡിയോ ഉപയോഗിച്ചിട്ടുണ്ടാവും, മൾട്ടിമീഡിയ ഉണ്ടാവും. ആ ഇദ്രാജി ഇർത്തിബാദി തഷഅബി, അതുപോലെ ഹൈപ്പർ ലിങ്ക് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടാവും. ബിൽ മിലഫാത്ത് അല്ലുഹ്ര, മറ്റു പേജ് മറ്റു ഫയലുകളോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഔ ബി സഫാത്തി വെബ്ബ്, അല്ലെങ്കിൽ വെബ് പേജിലേക്ക് നമ്മൾ ഇതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഔ ഇജ്റായി അഅമാലിൻ ബി ഇർത്തിബാദി തഷഅബി, അതുപോലെ നമ്മൾ ആക്ഷൻ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇജ്റ അഅമാൽ എന്ന് പറഞ്ഞാൽ ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്താൽ ഫഅലൈന, അപ്പോൾ നിർബന്ധമാണ് തസ്ദീറുൽ അറല് തഖ്ദീമി, നമ്മൾ ഇതിനെ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനെ എന്ത് ചെയ്യണം, നമ്മൾ പബ്ലിഷ് ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്താലുള്ളൂ നമ്മളുടെ ഈ വീഡിയോയും അതുപോലെ ശബ്ദ ഫയലുകളൊക്കെ നമ്മളുടെ ഈ ഫോൾഡറിലേക്ക് വന്നിട്ട് അതിനൊരു പാക്കേജായി എടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മളുടെ കമ്പ്യൂട്ടറിലല്ലാതെ വേറൊരു കമ്പ്യൂട്ടറിൽ
വേറൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ട് അതിനെ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ ഈ ശബ്ദവും അതുപോലെ വീഡിയോ ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു പാക്കേജായിട്ട് പബ്ലിഷ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞ ഫഅലൈന തസ്ദീറുൽ അറലി തഖ്ദീമി, നമ്മൾ അതിനെ പബ്ലിഷ് ചെയ്യണം. ഇലാ കുർസിൻ, ഒന്നുകിൽ സി ഡി ആക്കിയിട്ട്, ഔ ഇലാ മുജല്ലദിൻ ഫിൽ ഹാസുബി, കമ്പ്യൂട്ടറിൽ തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ തന്നെ വേറൊരു ഫോൾഡറിലേക്ക് അത് കൊണ്ടുപോകണം. അങ്ങനെ ഒരു ഫോൾഡറിലേക്ക് അതിനൊക്കെ കൂടി ക്ലബ് ചെയ്തുങ്ങാണ്ട് ഒരു ഫോൾഡർ വന്നാൽ ആ ഫോൾഡർ എടുത്ത് നമുക്ക് മറ്റു സിസ്റ്റങ്ങളിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഈ സൗണ്ടുകളും ശബ്ദങ്ങളൊന്നും നമുക്ക് അവിടെ വർക്ക് ചെയ്യപ്പെടാതെ പോകും. വയില്ല, അതാണ് പറയുന്നത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ വയില്ല ലാ നുംകിനു തശ്ഗീല ഹാദൽ അറലി തഖ്ദീമി, ഈ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുകയില്ല. ബിക്കുല്ലിൽ എഴുതാതാത്തി, അതിൻ്റെ എല്ലാ സെറ്റിങ്സോടുകൂടെയും, വത്തൻസീക്കാത്തി ഫി, അതിലുള്ള എല്ലാ ഫോർമാറ്റും സെറ്റിങ്സും, അല്ലേ, നമ്മൾ കൊടുത്തിട്ടുള്ള ശബ്ദം അതുപോലെ അതിൽ വീഡിയോ ഒക്കെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. വബിൻ എഷരിൽ അറലി തഖ്ദീമി, ഇങ്ങനെ പബ്ലിഷ് ചെയ്യുന്നതിലൂടെ യഹ്ഫദുൽ ഹാസുബു, കമ്പ്യൂട്ടർ അത് സേവ് ചെയ്യുന്നു, കുല്ലൽ മിലഫ് അൽ മുസാഅദ ലി തഷ്ഗീലിൽ അറലി തഖ്ദീമി, ഈ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ വർക്ക് ചെയ്യാൻ അത്യാവശ്യം വേണ്ട സഹായകമായ എല്ലാ ഫയലുകളെയും കമ്പ്യൂട്ടർ സേവ് ചെയ്യും. ഫിൽ കുറുസി, ഒന്നുകിൽ സി ഡിയിൽ, ഔ ഫിൽ മുജല്ലദൽ മുഅയ്യൻ, അല്ലെങ്കിൽ നമ്മൾ നിർണയിച്ചു നൽകിയിട്ടുള്ള, നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫോൾഡറിൽ അത് സേവ് ചെയ്യും. അതിനുള്ള ഓപ്ഷൻസ് വലി തസ്ദീറിൽ അറലി തഖ്ദീമി, ഈ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ നമുക്ക് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നെത്ബ ഹാദിയിൽ ഖുത്വാത്ത് താലിയ, താഴെ പറയുന്ന സ്റ്റെപ്സുകൾ എടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ഇത് നമ്മളുടെ ഫുൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യാനുള്ളതാണ്. പക്ഷേ ഫയൽ ടാബിലാണ് ഇതുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആദ്യമേ ഇത് ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ ഫുൾ സെറ്റിങ്സും നമ്മളുടെ പ്രസൻറ്റേഷൻ ഫുൾ പ്രിപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്, അതാദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് എന്താണ്? നെൻഗുറു ഫൗക്ക തബ്വീബ് മിലഫ്, ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. നെൻഗുറു ഫൗക്ക തസ്ദീർ പബ്ലിഷ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നഖ്താറു നെഷറു എന്നാണ് വേണ്ടത്. നെഷറുൽ അറലി തഖ്ദീമി അലാ കുർസിൻ മദ്ഗൂത്തിൻ, നെഖ്താറു നെഷറുൽ അറലി തഖ്ദീമി അലാ കുർസിൻ മദ്ഗൂത്തിൻ, പബ്ലിഷ് പ്രസൻറ്റേഷൻ പാക്കേജ് ഓൺ സി ഡി എന്ന് പറയാം. കോമ്പാക്റ്റ് ഡിസ്ക്, കുറുസ് മദ്ഗൂത്ത്, കോമ്പാക്റ്റ് ഡിസ്ക് സി ഡി ഉണ്ടാക്കാം. എന്നിട്ട് സുമ്മ നഖ്താറു, എന്നിട്ട് നമ്മൾ പറയും ഹസ്മത്തുലിൽ കുർസിൽ മദ്ഗൂത്ത് സി ഡി പാക്കേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യും. യലറു മുറബ ഹിവാർ ലി ഹിസ്മത്തിൽ കുറുസൽ മദ്ഗൂത്ത്, അങ്ങനെ നമ്മൾ അതിൽ ഇതിനെ ഹിവാർ വരും, ഏതിനുള്ള മെസ്സേജ് ബോക്സ് വരും, ഈ സി ഡിയിലേക്ക് ചെയ്യാനുള്ള, സി ഡിയിലേക്ക് പിന്നെ ഫയലുകളെല്ലാം കൊണ്ടുവരാനുള്ള ഒരു മെസ്സേജ് അവിടെ വരും. എന്നിട്ട് നെക്തുബു ഇസ്മലിൽ കുറുസ് ഫിൽ മൗലുവയിലോ, എന്നിട്ട് ആ സി ഡിക്ക് നമ്മൾക്കൊരു പേര് കൊടുക്കാം. അങ്ങനെ പേര് കൊടുത്തിട്ട് എന്നിട്ട് വ നൻഗുറു ഫൗക്ക അൻസ്ഖ് ഇലാ കുറുസ് മദ്ഗൂത്ത്, നെസ്ഖ് ഇലാ കുറുസ് മദ്ഗൂത്ത് കോപ്പി ടു സി ഡി എന്നുള്ള, കോപ്പി ടു സി ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഫയദറു മുറബ ഹിവാറു ലി തൽമീനി കാഫത്തിൽ മിലഫത്ത് അൽ മുർത്തബിദത്ത് ബിൽ അറളി ഫിൽ കുറുസിൽ മദ്ഗൂത്ത്, അങ്ങനെ നമ്മളുടെ ഈ ഫയലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മൊത്തം ഫയലുകളും നമ്മളുടെ ഈ സി ഡിയിലേക്ക് സേവ് ചെയ്യണോ എന്ന് ചോദിക്കും. ഫ നൻഗുറു നാം, അപ്പൊ നാം അടിക്കുക, ഓക്കെ അടിക്കുക. വലി ഹിഫ്ലി നസ്ഖിലിൽ അറലി ഫിൽ മുജല്ലദ്, ഇനി അത് കോപ്പി ടു സി ഡിക്ക് പകരം അതിനെ നമ്മൾ കോപ്പി ടു ഫോൾഡറാണ് കൊടുക്കുന്നതെങ്കിൽ നൻഗുറു ഫോക്ക നസ്ഖിലിൽ മുജല്ലദ്, കോപ്പി ടു ഫോൾഡർ എന്നുള്ളതിൽ കൊടുക്കുക. വ നുഹദ്ദിദുൽ ഇസ്മ വൽ മുജല്ലദ് ലിൽ ഹിഫ്ലി, ഏത് ഫോൾഡറിൽ എന്ത് പേരിൽ സേവ് ചെയ്യണമെന്ന് കൊടുക്കുക. എന്നിട്ട് വനൻഗുറു മുവാഫക്ക് എന്ന് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. ഇതിനകത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ കൊടുത്തു, അല്ലെങ്കിൽ ഒരു സ്ലൈഡ് ഷോ കൊടുത്തു, നമ്മളിവിടെ സ്ലൈഡ് ഷോ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിസൈൻ ഇവിടെ തിരഞ്ഞെടുത്തു. ഈ ഡിസൈൻ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ നമുക്കിവിടെ പിക്ചറുകളും വീഡിയോസും ഒക്കെ കൊണ്ടുവരാമെന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ ഞാനിവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്നൊരു പിക്ചർ കൊണ്ടുവന്നു, ഇൻസേർട്ട് ചെയ്തു. അതുപോലെ തന്നെ വേറൊന്നിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇതിനകത്ത് വീഡിയോ കൊണ്ടുവരാം, അല്ലേ, വീഡിയോ ഇൻസെർട്ട് വീഡിയോ എന്ന് കൊടുക്കാം. ഇവിടെ ഇൻസെർട്ട് വീഡിയോ കൊടുത്തിട്ട് വർക്ക് ഓഫ് ലൈനിൽ കൊടുത്തിട്ട് ഇതിലേതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ 3D അനിമേഷൻ എന്ന് പറയുന്ന ഇൻസെർട്ട് ഞാൻ ഈ ഫയൽ ഇവിടെ കൊടുത്തു. അപ്പോൾ അതിനെ നമുക്കിവിടെ നിന്ന് വീഡിയോ നമുക്കിവിടെ നിന്ന് വർക്ക് ചെയ്ച്ച് നോക്കുക ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്ച്ച് നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷം വീഡിയോ കൊടുത്തു, അതുപോലെ ഇനി വേറൊന്നിലേക്ക് വേണമെങ്കിൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം.
അങ്ങനെ വേറെന്തിലേക്ക് ഹൈപ്പർലിങ്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാനും പറ്റും ഇൻസേർട്ടിൽ ഹൈപ്പർലിങ്ക് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫയലിലേക്ക് നമുക്കിവിടെ ബുക്ക് വൺ എന്നുള്ള ഫയലിലേക്ക് ഞാനിവിടെ ഹൈപ്പർലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക വർക്ക് ഞാൻ ചെയ്തു എന്ന് മാത്രം എന്നതിന് ശേഷം നമ്മൾ ഫയലിൽ പോകണം ഫയലിൽ പോയിട്ട് ഇവിടെ കാണുക എക്സ്പോർട്ട് എന്നാണ് ഉണ്ടാകുക നേരത്തെ ഉണ്ടായിരുന്ന പബ്ലിഷ് എന്നാണ് ഇപ്പോൾ അത് എക്സ്പോർട്ട് എന്നാണ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സ്പോർട്ട് എന്നുള്ളത് കോപ്പി ടു സി ഡി എന്നതിന് പകരം ഇവിടെ ഇൻഷാ എന്നാണ് വന്നിട്ടുള്ളത് അല്ലേ ക്രിയേറ്റ് പി ഡി എഫ് എക്സ് പി എസ് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് എ വീഡിയോ ദെൻ പാക്കേജ് പ്രസൻറ്റേഷൻ ഫോർ സി ഡി ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് എ വീഡിയോ നമ്മൾ ചെയ്ത വർക്കിനെ നമുക്ക് വീഡിയോ ആക്കിയിട്ട് ഉണ്ടാക്കാം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതല്ല നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമുക്ക് പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ സൗണ്ടൊക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വിശദീകരണങ്ങളൊക്കെ വീഡിയോ ആയതുകൊണ്ട് നമുക്കതിനെ വീഡിയോ ആക്കിയിട്ട് ഇവിടെ എടുക്കാൻ പറ്റും ഇവിടെ നമുക്ക് വീഡിയോ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല ഇവിടെ പാക്കേജ് പ്രസൻറ്റേഷൻ ഇതൊക്കെ 2013 ഇപ്പോൾ പുതിയതായിട്ട് വന്നൊരു ഓപ്ഷൻസാണ് രണ്ട് പാക്കേജ് പ്രസൻറ്റേഷൻ എന്നുള്ളതിൽ നമ്മൾ കൊടുക്കുന്നു ആ പാക്കേജ് ഫോർ സി ഡി എന്നാണ് ഹിസ്മത്ത് ലിൽ കുറുസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും അപ്പോൾ ഇവിടെ മെസ്സേജ് ബോക്സ് വന്നു പ്രസൻറ്റേഷൻ സി ഡി നമുക്ക് സി ഡിക്ക് പേര് കൊടുത്തു പ്രസൻറ്റേഷൻ സി ഡി എന്ന് കൊടുക്കാം അല്ല നമുക്ക് ഇഷ്ടമുള്ള പേര് അവിടെ കൊടുക്കാം എന്നിട്ട് കോപ്പി ടു ഫോൾഡർ ഉണ്ടാവും കോപ്പി ടു സി ഡി ഉണ്ടാവും അപ്പോൾ ഞാനിതിൽ സി ഡി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം കോപ്പി ടു ഫോൾഡർ കൊടുത്തു കോപ്പി ടു ഫോൾഡർ കൊടുത്തിട്ട് ഇത് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും അപ്പോൾ ഞാനിവിടെ ബ്രൗസറിൽ പോയിട്ട് ഞാൻ തൽക്കാലം ഡെസ്ക്ടോപ്പ് കൊടുക്കുന്നു ഡെസ്ക്ടോപ്പിലേക്ക് കൊടുത്തു ഇവിടെ ഓക്കെ കൊടുക്കുക അപ്പോൾ എല്ലാ ഫയൽസും ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെന്ന് ചോദിച്ചു പവർ പോയിൻ്റ് കോപ്പി ലിങ്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും അതിലേക്ക് കൊണ്ടുവരും എന്നിട്ട് യെസ് ചെയ്യാൻ കൊടുത്തു അപ്പോൾ അത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോപ്പി ചെയ്ത് കൊടുത്ത് കാണാൻ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ പ്രസൻറ്റേഷൻ പാക്കേജ് ഉണ്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇവിടെ ഒരു കോപ്പി ആ ഫയലായിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാനിത് വേറൊടുത്ത് കൊണ്ടുപോയിട്ട് നമുക്കിവിടെ പ്രസൻറ്റേഷൻ സി ഡി നിന്ന് കാണാം ഇതിനെ നമുക്ക് കോപ്പി ചെയ്തിട്ട് വേറൊടുത്ത് കൊണ്ടുപോയി സിസ്റ്റത്തിലിട്ടാൽ നമുക്കത് അവിടെ വർക്ക് ചെയ്യും അതിനാണ് നമ്മളിവിടെ പ്രസൻറ്റേഷൻ സി ഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു തരാം ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിതിനകത്ത് വീഡിയോ കണ്ടൻറ്റ് അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്ക് കണ്ടൻറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ പബ്ലിഷ് ചെയ്യലാണ് നല്ലത് അപ്പോൾ അതിനെ നമ്മൾ എക്സ്പോർട്ട് എന്നാണ് കൊടുക്കുന്നത് ഇവിടെ അതാണ് തസ്ദീർ എന്നതുകൊണ്ട് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് പാക്കേജ് പ്രസൻറ്റേഷൻ സി ഡി എന്ന് പറയും ഹിസ്മത്ത് അൽ അറല് തഖ്ദീമി എന്ന് കൊടുക്കുന്നു അതിൽ പോയിട്ട് പാക്കേജ് ഫോർ സി ഡി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു എന്നതിന് ശേഷം അതിന് പേര് കൊടുക്കുന്നു ആ പേര് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി വേറെ ഏതെങ്കിലും ഫയൽ വേണമെങ്കിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ ആ വീഡിയോ ഫയൽ ഏതെങ്കിലും വീഡിയോ ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ അതേതെങ്കിലും വേറെ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പോൾ വീഡിയോ ഫയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ഇതിൽ നിന്ന് ഏതെങ്കിലും ഫയൽ കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ദെൻ കോപ്പി ടു ഫോൾഡർ അല്ലെങ്കിൽ കോപ്പി ടു സി ഡി ഇവിടെ കോപ്പി ടു ഫോൾഡർ കൊടുക്കുക കോപ്പി ടു ഫോൾഡർ കൊടുക്കുമ്പോൾ നമ്മളിവിടെ എവിടെ കൊടുക്കേണ്ടതെന്ന് പറയും അവ ബ്രൗസ് ചെയ്തിട്ട് എവിടെ കൊടുക്കണമെന്ന് പറയാം ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പ് വേറെ ഏതെങ്കിലും ഫോൾഡർ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഫോൾഡറിലേക്ക് നമ്മൾ കൊടുക്കുന്നു അതാണ് അതിനകത്ത് ചെയ്യാനുള്ളത് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് തസ്ദീർ എക്സ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി അതിനകത്ത് വേറൊരു കാര്യം പഠിക്കാനുള്ളത് തിബാഅത്തുൽ അറള് തഖ്ദീമിയാണ് എങ്ങനെയാണ് നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ലൈഡ് ഷോ പ്രസൻറ്റേഷൻ നമുക്ക് എങ്ങനെ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസാണ് യുഖദ്ദിമ എം എസ് വേർഡ് പവർ പോയിന്റ് തസ്ഹീലുൽ തിബാഅത്തി ഷറാഇ വന്നശ്രാത്ത് അതിലെ നോട്ട്സും അതുപോലെ തന്നെ അതിൻ്റെ സ്ലൈഡുകളും പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വസഫാത്തുൽ മുലാഹദാത്ത് നോട്ട് പേജുകൾ വാറൽ മുഖത്ത് തഫ്സീലി അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ വ്യൂ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് വലി തിബാഅത്തി ഹാദിയിൽ മവാദ് ഇങ്ങനെയുള്ള പിന്നെ സ്ലൈഡുകളോ അതല്ല നോട്ട്സ് മാത്രമാണ് നോട്ട്സ് അല്ലെങ്കിൽ ഔട്ട്ലൈൻ മാത്രമാണെങ്കിൽ ഔട്ട്ലൈൻ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷന് വാലി ഹാദ ലിത്തിബാത്തി ആദിൽ മൗദ് നെത്തുബയിൽ കുത്തുവാത്ത് താലിയ താഴെ പറയുന്ന സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യണം ഒന്ന് അന്നക്കുറു ഫോക്ക് തബീമില് ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു അന്നക്കുറു ഫോക്ക് തിബാ പിന്നെ കൺട്രോൾ പി എന്ന് അടിച്ചാൽ മതി പ്രിൻ്റ് അടിക്കുക വഫി മുറബയിൽ യു ആർ ലിത്തിബാ അങ്ങനെ പ്രിൻറ്റിന് വേണ്ട മെസ്സേജ് ബോക്സ് വരും നെഫ്താറു താബിയ മിൻ കായ്മത്ത് താബിയാത്ത് അപ്പോൾ നമ്മൾ ഏത് പ്രിൻ്ററിലാണ് പ്രിൻ്റ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക നെഫ്താറു നിതാക്ക തിബാ എന്നിട്ട് പ്രിൻ്റ് റേഞ്ച് പറയാം പ്രിൻറ്റിൻ്റെ റേഞ്ച് പറയാം അതായത് എല്ലാ സ്ലൈഡും വേണോ അല്ലെങ്കിൽ കറണ്ട് സ്ലൈഡ് വേണോ അല്ലെങ്കിൽ ഇന്ന സ്ലൈഡ് മുതൽ ഇന്ന സ്ലൈഡ് വരെ ഷറാഇ മിൻ ഇല
എന്നിട്ട് നഫ്താർ മാദത്ത് തിബ എന്നിട്ട് തിബായത്തിൻ്റെ പ്രിൻ്റ് നമ്മൾ പ്രിൻ്റ് വേണ്ടത് ഏതാണ്, എന്താണ് പ്രിൻ്റ് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കുക. അത് ഷറായിഹ് ആവാം അല്ലെങ്കിൽ പബ്ലിക്കേഷൻ ആവാം, ഷറായി സ്ലൈഡ്സ് ആവാം പബ്ലിക്കേഷൻ ആവാം, അല്ലെങ്കിൽ സഫാത്തിൽ മുലാഹദാത്ത് അല്ലെങ്കിൽ പിന്നെ നോട്ട്സ് ആവാം അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആവാം. ഇതിലേതാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് നമ്മൾ തിരഞ്ഞെടുക്കും. പൊതുവെ നമ്മൾ ഷറായി തിരഞ്ഞെടുക്കും. ദൻ നഫ്താറോ അതത് ഷറായി എത്ര സ്ലൈഡ് വേണം, അല്ലെങ്കിൽ നസ്റാത്ത് എത്ര സ്ലൈഡ് വേണം, ലിത്തിബാത്തി ഫി സഫ വായ ഒരു പേജിൽ എത്ര സ്ലൈഡ് പ്രിൻ്റ് ചെയ്യണം, രണ്ടെണ്ണം വേണോ നാലെണ്ണം വേണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. വലി ജൗദത്തിൻ ആലിയത്തിൻ ഫിത്തിബാ നമ്മൾ ഹൈ ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ, പ്രിൻറ്റിന് ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ നഫ്താർ ജൗദ ആലിയ, അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി എന്നുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ ഓപ്ഷൻസ് കാണാം. ഇവിടെ തന്നെ പ്രിൻ്ററിൽ പോകണം. നമ്മൾ പ്രിൻ്ററിൽ പോയിട്ട് പ്രിൻ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ കൺട്രോൾ പി അടിക്കുന്നു. കൺട്രോൾ പി അടിച്ചിട്ട് അതിന് എങ്ങനെ പ്രിൻ്റ് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ വരും. ഇപ്പോൾ ഇവിടെ ലേസർ എച്ച് പി ലേസർ ജെറ്റ് പ്രിൻ്റർ ഉണ്ട്. പ്രിൻ്റ് ആൾ സ്ലൈഡ്സും ആണ്, പ്രിൻ്റ് ആൾ സ്ലൈഡ്സും ആണെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ പ്രിൻ്റ് സെലക്ഷൻ സ്ലൈഡും ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, പ്രിൻ്റ് കറൻറ്റ് സ്ലൈഡ് കൊടുക്കാം, അല്ലെങ്കിൽ കസ്റ്റം റേഞ്ച് കൊടുക്കാം ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറയാം. പിന്നെ ഫുൾ പേജ് സ്ലൈഡ്സ് വേണമെങ്കിൽ അങ്ങനെ ആവാം, അല്ല രണ്ട് സ്ലൈഡാണെങ്കിൽ അങ്ങനെ, മൂന്ന് സ്ലൈഡ് ആണെങ്കിൽ അങ്ങനെ. ഇനി നോട്ട് പേജസ് ആണ് വേണമെങ്കിൽ നോട്ട് പേജസ് അല്ലേ, ഞാൻ പറഞ്ഞില്ലേ നോട്ട് പേജസ് ആണെങ്കിൽ നോട്ട് പേജസ് നമുക്ക് തിരഞ്ഞെടുക്കാം, അല്ല ഔട്ട്ലൈനാണ് പ്രിൻ്റ് ചെയ്യേണ്ടെങ്കിൽ ഔട്ട്ലൈന് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലാണ് പ്രിൻ്റ് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാം. രണ്ട് സ്ലൈഡ്, മൂന്ന് സ്ലൈഡ് ആണെങ്കിൽ മൂന്ന് സ്ലൈഡ്, ആറ് നാല് സ്ലൈഡ് ആണെങ്കിൽ നാല് സ്ലൈഡ്, അങ്ങനെ കൊടുക്കാം. പിന്നെ ഗ്രേ കളറാണെങ്കിൽ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, അല്ല ഗ്രേ സ്കെയിലാണെങ്കിൽ ഗ്രേ സ്കെയിൽ കൊടുക്കാം. ഏതാ വേണ്ട വെച്ചാൽ കൊടുത്തിട്ട് നമ്മൾ നേരെ പ്രിൻ്റ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രിൻ്റ് കണക്ട് ചെയ്തില്ല, അതുകൊണ്ട് പ്രിൻ്ററിൽ വരില്ല. ഇങ്ങനെ നമുക്ക് പ്രിൻ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ ഇവിടെ നേരെ അത് പി ഡി എഫ് ആക്കണമെങ്കിൽ പി ഡി എഫ് ആക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓപ്ഷനിലുള്ളത്. പിന്നെ വേറെ കാര്യം, നമ്മൾ ഇവിടെ സേവ് കൊടുക്കുന്ന ഈ ഫയൽ ടാബ് നമ്മൾ പറഞ്ഞു. ഈ ഫയൽ ടാബിൽ സേവ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രൗസ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ബ്രൗസ് ചെയ്ത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിനെ പ്രസൻറ്റേഷനായിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള പവർ പോയിൻ്റ് ഷോ എന്ന് പറയുന്നത്, അതായത് പവർ പോയിൻ്റ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാതെ തന്നെ നേരിട്ട് പവർ പോയിൻ്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അതുപോലെ പി ഡി എഫ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് സേവ് ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് സേവ് ചെയ്യാം, എം പി ജി ഫോർ വീഡിയോ ആയിട്ട് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാം. അപ്പോൾ ഏതാണ് വേണ്ടെങ്കിൽ നമുക്ക് അതിന് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആ രീതിയിൽ സേവാസും കൂടെ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കുക. അപ്പോൾ ഫയൽ ടാബിലെ പ്രധാനപ്പെട്ടത്, ബാക്കിയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്.